ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ സൗണ്ടിനൊക്കെ ചെറിയൊരു പ്രോബ്ലം ആയിട്ട് കിടക്കുകയാണ് കേട്ടോ, അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ സാധാരണ തേങ്ങയെല്ലാം വറുത്തരച്ചാണല്ലോ സാമ്പാർ ഉണ്ടാക്കുന്നത്, അത് ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് തേങ്ങ അരക്കാത്ത സാമ്പാറാണ്, തേങ്ങ വറുത്തരക്കാത്ത. നമ്മുടെ സ്റ്റൈലിൽ മലബാർ സ്റ്റൈലല്ല, തിരുവനന്തപുരം കൊല്ലം ഭാഗത്തൊക്കെ ഉണ്ടാക്കുന്ന സാമ്പാറാണ്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ബാംഗ്ലൂർ വന്നപ്പോൾ വീട്ടിൽ ഇഡലിയും സാമ്പാറും കഴിച്ചപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സാമ്പാർ. അപ്പോൾ അവർ പറഞ്ഞതാണ് ഇങ്ങനെ യൂട്യൂബിലൊന്ന് അപ്ലോഡ് ചെയ്യണം, ഞങ്ങൾക്കൊക്കെ ഉണ്ടാക്കി നോക്കണമെന്ന്. ഏതായാലും ഞാൻ ഈ അരക്കാത്ത സാമ്പാറിൻ്റെ റെസിപ്പി ഇതുവരെ ഇട്ടിട്ടുമില്ല, അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ തേങ്ങ വറുത്തരച്ച സാമ്പാറിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, എല്ലാവരും ഒന്ന് പോയി കാണണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ സാമ്പാറിലേക്ക് ആവശ്യമായ കഷ്ണങ്ങളാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. നമുക്ക് ഏത് കഷ്ണങ്ങൾ വേണമെങ്കിലും ഈ തേങ്ങ അരക്കാത്ത ഈ സാമ്പാറിലേക്ക് ചേർക്കാം. നല്ല കൊഴുപ്പുള്ള കഷ്ണങ്ങളായിരിക്കണം, അപ്പോൾ നല്ല കൊഴുപ്പും ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, പിന്നെ മൂന്ന് തക്കാളി, മീഡിയം സൈസിലുള്ള തക്കാളി, പിന്നെ രണ്ട് സവാള, പിന്നെ കുറച്ച് അമര. ഇനിയിപ്പോൾ ഈ അമരയെല്ലാം നമുക്ക് വേറെ ടൈപ്പ് ഉണ്ടല്ലോ, കൊത്തമര എന്ന് പറയുന്ന ചെറിയ മെലിഞ്ഞ കൊത്തമര, അതും വേണമെങ്കിൽ ഇതിലേക്ക് ഇടാം. ഇനി പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ മത്തൻ്റെ കഷ്ണവും, പിന്നെ ഒരു ചെറിയ കുമ്പളത്തിൻ്റെ കഷ്ണവുമാണ്, കുമ്പളങ്ങയുടെ കഷ്ണം. പിന്നെ രണ്ട് മുരിങ്ങക്കായാണ് എടുത്തിട്ടുള്ളത്, അതിങ്ങനെ പീസാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് സാമ്പാറിലേക്ക് കഷ്ണങ്ങളായിട്ട് വേണ്ടത്. നമുക്ക് ചൂരക്ക, ചിരങ്ങ എന്ന് ഞങ്ങളുടെ എവിടെയൊക്കെ പറയും, അതും ഉപയോഗിക്കാം. ഇതിലേക്ക് നമുക്ക് ഏത് കഷ്ണങ്ങളും ഉപയോഗിക്കാം, വഴുതനങ്ങയും ഉപയോഗിക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ വഴുതനങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കണില്ല, വഴുതനങ്ങയും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇത്രയും കഷ്ണങ്ങൾ വെച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാനൊരു ചെറിയ ബൗളിൽ ഒരര ബൗള് പരിപ്പ്, തൂരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് മസൂർ ദാലാണ്, ആ ചുമന്ന പരിപ്പുണ്ടല്ലോ, അത് വേണമെങ്കിൽ അതും ഇടാം കേട്ടോ. ഏത് വേണമെങ്കിലും എടുക്കാം, നിങ്ങളടുത്ത് ഏതാ ഉള്ളതെന്ന് വെച്ചാൽ എടുത്താൽ മതി. പക്ഷേ എപ്പോഴും കുറച്ച് കൂടുതലായിട്ട് എടുക്കണം പരിപ്പ്. നമ്മൾ തേങ്ങ അരക്കാത്ത സാമ്പാറാവുകൊണ്ട് കുറച്ച് കൊഴുപ്പ് വരാൻ വേണ്ടിയിട്ട് പരിപ്പ് കുറച്ച് കൂടുതൽ എടുക്കണം എപ്പോഴും കേട്ടോ. മത്തനും കുമ്പളങ്ങയും എല്ലാം കഷ്ണങ്ങളാക്കിയിട്ട് കഴുകുക, ബാക്കിയെല്ലാം അതിന് മുൻപും കഴുകണം. അപ്പോൾ ഇനി സാമ്പാറിലേക്ക് നമുക്ക് ഈ കടുക് വറക്കുമ്പോൾ ഇടേണ്ട മസാലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് സാമ്പാർ മസാലയാണ്, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ 2.5 സ്പൂൺ സാമ്പാർ മസാലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതാ ഇവിടെ ഈസ്റ്റേണിൻ്റെ ഒക്കെ നമുക്ക് ഏത് സൂപ്പർ നോവ, കിച്ചൺ ട്രഷേഴ്സ്, ഏത് വേണമെങ്കിലും എടുക്കാം. ഇവിടെ സാമ്പാർ പൗഡർ എടുത്തിട്ടുള്ളത് സൂപ്പർ നോവയുടെ സാമ്പാർ പൗഡറാണ്, അത് വളരെ ടേസ്റ്റിയാണ്. ഇവിടെ മല്ലിപ്പൊടി, ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 1/2 സ്പൂണ് മുളക് പൊടി. മുളക് പൊടി നിങ്ങൾ ആവശ്യത്തിന് എടുക്കുക, എൻ്റേത് മുളക് പൊടി നല്ല എരിവാണ്, അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു പിഞ്ച് കായം, 1/4 ടീസ്പൂൺ എന്നൊക്കെ പറയാം, അങ്ങനെ ഒരു പിഞ്ച് കായം കൂടി എടുക്കുക. എന്നിട്ട് ഇതെല്ലാം നമ്മൾ കടുക് വറക്കുമ്പോൾ നല്ലപോലെ ചൂടാക്കണം കേട്ടോ, അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. സാമ്പാറിലേക്കുള്ള ഇതാ ഇവിടെ സാമ്പാറിലേക്ക് ഞാനൊരു വലിയ നാരങ്ങയുടെ വലുപ്പത്തിൽ പുളിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ പുളി വെള്ളത്തിലിട്ട് വെക്കുക, അപ്പോൾ അത് നല്ലപോലെ ഉതിർന്നുകൊള്ളും. ഇനി നമുക്ക് പരിപ്പ് നല്ലപോലെ കഴുകിയതിന് ശേഷം വേവിച്ചെടുത്ത് വെക്കാം. എല്ലാ കഷ്ണങ്ങളും ഇവിടെ നുറുക്കി വെച്ചിട്ടുണ്ട് സാമ്പാറിലേക്ക് വേണ്ടത്. ഇതേപോലെയാണ് നുറുക്കേണ്ടത്. ഇതാ മത്തനും കുമ്പളം അങ്ങനെയുള്ള കഷ്ണങ്ങളെല്ലാം ഇതുപോലെ നമുക്ക് ഇതാ ഇത് ഇതുപോലെ നുറുക്കിയെടുക്കണം കേട്ടോ. ചെറുതാക്കി നമ്മളിങ്ങനെ നുറുക്കുക. മുരിങ്ങക്കായെല്ലാം ഒന്നിച്ചിട്ട് കുക്കറിൽ 2 വിസിലടുപ്പിക്കുകയാണ് വേണ്ടത് ആദ്യം. പിന്നെ ഇതാ ഇവിടെ വെണ്ടയ്ക്ക നുറുക്കി വെച്ചിട്ടുണ്ട്, ഇതുപോലെയാണ് വെണ്ടയ്ക്ക നുറുക്കേണ്ടത്. മുരിങ്ങക്കായ ഇതുപോലെ നീളത്തിൽ നുറുക്കിയെടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടി ഇനി നമുക്ക് പാകത്തിന് വേവിച്ച് കൊണ്ടുവരണം.
അപ്പോൾ പരിപ്പ് ഇവിടെ 3 വിസിലടുപ്പിച്ച് നല്ലപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഉടച്ചെടുക്കും. പരിപ്പ് ഇങ്ങനെ ഉടച്ചെടുക്കുമ്പോഴാണ് നമുക്ക് സാമ്പാറിന് നല്ല ഒരു എന്താ പറയുക, ഒരു കുറുകിയ സാമ്പാറായി മാറുക. അപ്പം അതുകൊണ്ട് പരിപ്പ് വെന്തതിന് ശേഷം തീർച്ചയായിട്ടും ഉടച്ചു കൊടുക്കണം. അപ്പം നമുക്ക് സാമ്പാറിലേക്ക് ഇനി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതാ ഇവിടെ നുറുക്കി വെച്ച കുമ്പളങ്ങ, അതുപോലെ മത്തങ്ങ, പിന്നെ മുരിങ്ങക്കായ, അമരക്ക, ഇതെല്ലാം ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇവിടെ ഞാൻ ഇട്ട് കൊടുത്തു, ഉപ്പും ഞാനിവിടെ ഇട്ട് കൊടുത്തു. വെണ്ടയ്ക്ക വഴറ്റുന്നതിന് വേണ്ടി ഞാനിവിടെ ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കും. വെണ്ടയ്ക്കയുടെ ഒരു കൊഴുപ്പുണ്ടല്ലോ, അതെല്ലാം മാറിക്കിട്ടാനും അതുപോലെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാനും എല്ലാം വേണ്ടിയിട്ടാണ് ഇത് വഴറ്റുന്നത്. ഇതിലേക്ക് ഉള്ളി കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, വഴറ്റുന്നതിന് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് സാമ്പാറിലേക്ക്. അപ്പോൾ ദാ ഞാനിവിടെ കുക്കറിൽ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ 2 വിസിലടിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ വെന്ത് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 3 വിസില് അടുപ്പിച്ചിട്ട് ഞാൻ വിസിൽ ഇത് തുറന്നെടുത്തതാണ്, പെട്ടെന്ന് തന്നെ ആവി പോകുന്നതിന് മുന്നേ. പക്ഷെ നിങ്ങൾ 2 വിസിലടിച്ചിട്ട് ആവി പിന്നെ കളയാതെ അതിൽ തന്നെ വെച്ചിട്ട് വിസിൽ പോയതിന് ശേഷം തുറന്നാൽ മതി. ഞാനിപ്പോൾ അങ്ങനെ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. 3 വിസിലടുപ്പിച്ചെടുത്തിട്ട് പെട്ടെന്ന് ആവി കളയുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ സാമ്പാറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഷ്ണങ്ങളായിട്ടുള്ള ചേമ്പ്, ചേന അതൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വഴറ്റി വെച്ച വെണ്ടയ്ക്ക, ഉള്ളി എല്ലാം ഞാനിവിടെ ഇട്ട് കൊടുത്തു. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ ദാ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇവിടെ നല്ലപോലെ തിളക്കുന്ന കണ്ടില്ലേ. അപ്പം ഞാനിവിടെ നുറുക്കി വെച്ച തക്കാളി ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെണ്ടയ്ക്ക നമ്മൾ സാമ്പാറിലിടുമ്പോൾ അത് ഉടഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അത് വിസിൽ അടുപ്പിക്കാതെ നമ്മളിങ്ങനെ വേവിക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഇനി നമുക്കത് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ദാ തക്കാളി ഇട്ടിട്ട് ഇവിടെ നല്ലപോലെ തിളച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് പുളി പിഴിഞ്ഞ് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ആ വെള്ളത്തിലിട്ട പുളി ഇവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് നല്ലപോലെ വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണ്, അത് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കുക. വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. നമുക്ക് നോക്കി നോക്കാം വെള്ളം കുറവാണോ എന്ന്. അങ്ങനെയാണെങ്കിൽ ഇതിൽ കഷ്ണങ്ങളാണ് കൂടുതൽ, അപ്പോൾ വെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ പുളി ഒഴിച്ചത് ഇവിടെ സാമ്പാർ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. പുളിയുടെ ആ പച്ചച്ചവ മാറാൻ വേണ്ടി നല്ലപോലെ തിളപ്പിക്കണം പുളി ഒഴിച്ചതിന് ശേഷം. അപ്പോൾ സാമ്പാറിലേക്ക് കടുക് വറക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ വേണം. അതാണ് ഈ കടുക് വറക്കലാണ് ഇതിൻ്റെ സാമ്പാറിൻ്റെ ടേസ്റ്റും ഹൈലൈറ്റും എല്ലാം കേട്ടോ. അപ്പോൾ ചീനച്ചട്ടിയിലേക്ക് ഞാനിവിടെ കടുക് ഇട്ട് കൊടുത്തു. ഇനി കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഒന്ന് നല്ലപോലെ മുരിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കേണ്ടത് സാമ്പാർ പൗഡറാണ്. ഫസ്റ്റ് സാമ്പാർ പൗഡർ ഇട്ട് കൊടുത്ത് എല്ലാ പൊടികളും നല്ലപോലെ മൂപ്പിക്കണം, അതാണ് വേണ്ടത്. അപ്പോഴേ നമുക്ക് സാമ്പാറിൻ്റെ ടേസ്റ്റ് വരൂ. അപ്പോൾ ഫസ്റ്റ് പിന്നെ നമ്മളിട്ട് കൊടുത്തത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം മുളക് പൊടിയും, പിന്നെ തീ അധികമാണെങ്കിൽ അത് ഓഫാക്കിയതിന് ശേഷം നിങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ ഇവിടെ. പിന്നെ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും ഞാൻ ഗ്യാസെല്ലാം ഒന്ന് അണച്ചതിന് ശേഷം വീണ്ടും കത്തിച്ചതാണ്. അപ്പോൾ കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം. ഇനി ഈ ചൂടാക്കിയ എല്ലാ മസാലക്കൂട്ടുകളും കൂടി സാമ്പാറിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഇളക്കി ചേർക്കുക. അപ്പോൾ നല്ല അടിപൊളി സാമ്പാർ ഇവിടെ റെഡിയാണ്. ഇനി നിങ്ങൾ എല്ലാം ഉപ്പും പുളിയും എരിവും എല്ലാം ഉണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ ഉപ്പും മുളകും എല്ലാം ഇട്ട് കൊടുക്കുക. പുളി നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ നോക്കണം. കുറച്ച് ഉപ്പ് കുറവാണ്, അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതാ നല്ല അടിപൊളി സാമ്പാർ, കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ നല്ല ടേസ്റ്റിയാണെന്ന്. ഇതാ
നല്ല അടിപൊളി സാമ്പാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. ചോറ്, ഇഡ്ഡലി, ദോശ എന്നിവയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണ് ഇത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.